ഒന്നിച്ചു ഒന്നും തീരുമാനിച്ചില്ല. ഉറപ്പിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ചന്തേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, എന്ന് ചോദിച്ചാ ഇഷ്ടമുള്ളത് പോലെ അല്ലേ പെരുമാറിയിട്ടുള്ളത്? അതിപ്പോ മാളു ഒപ്പ ഇഷ്ടക്കേട് വല്ലതും കാണിച്ചിട്ടുണ്ടോ? അതുപോലെ അല്ലല്ലോ ഇത്. സത്യത്തില് ചന്തുവേട്ടന്റെ സ്വഭാവത്തിനെ കുറിച്ചും സൗന്ദര്യത്തിനെ കുറിച്ചും എപ്പോഴും പറയുന്നത് മാളു ഒപ്പയാ. അതൊരു പാവം. അഭയന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ ജീവൻ പോലും കളയാൻ പോയ പെണ്ണാ. അത് പിന്നെ എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞ് മാളു ഒപ്പയുടെ മനസ്സിനെ മോഹിപ്പിച്ചതല്ലേ? പക്ഷെ ചെറുപ്പം മുതലേ മാളു ഒപ്പ അടുപ്പം കാണിച്ചിട്ടുള്ളത് ചന്തുവേട്ടനോടാ. മോളെന്താ പറഞ്ഞു വരുന്നത്? പൊന്നേച്ചിയുടെ മനസ്സ് എനിക്കറിയാം ചന്തുവേട്ടാ. ഇപ്പോഴെങ്ങും ഒരു കല്യാണത്തിന് തയ്യാറാവില്ല. അത് മാത്രല്ല, മാളു ഒപ്പയുടെ കല്യാണം കഴിയാതെ ഒരിക്കലും പൊന്നേച്ചിയുടെ കല്യാണം നടത്തുമില്ല. ചന്തുവേട്ടന് പൊന്നേച്ചിക്കാളും ചേർച്ച മാളു ഒപ്പയാ. സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും നിങ്ങൾ തമ്മിലെ ചന്തുവേട്ട ചേർച്ച മാളോപ്പയ്ക്കും ചന്തുവേട്ടന് വലിയ കാര്യ. അല്ല അമ്മു, അതെ ഇതാണോ മാളുവപ്പയുടെ ജാതകം? അല്ല മോളെ, ഇത് അവളുടെ തലക്കുറി. പൊരുത്തം നോക്കാൻ ഇത് മതി. ഓ, ജാതകവും തലക്കുറിയൊന്നും നോക്കണ്ട. എത്ര നോക്കിയാലും എനിക്ക് നല്ലതൊന്നും വരില്ല എന്ന് നീയാണോ നിശ്ചയിക്കുന്നത്? ജാതകം ഞാൻ എടുത്തു നോക്കി. ആദ്യത്തെ വിവാഹത്തിന് തടസ്സ, രണ്ടാമത്തേത് ശുഭമെന്നാണ്. അഭയനുമായിട്ടുള്ളത് തടസ്സപ്പെട്ടു. ഇനി നടക്കാൻ പോകുന്നത് നല്ലതാണ്. എന്റെ മനസ്സിൽ ഇത് കല്യാണമൊന്നുമല്ല. എന്നെ ഒഴിവാക്കി വിടാൻ വല്യമ്മ നടത്തുന്ന ഒരു ചടങ്ങ്, അത്രേ ഉള്ളൂ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എത്ര പറഞ്ഞാലും ഈ കല്യാണം ഞാൻ നടത്തും. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനും രണ്ടാരും അമ്മയൊക്കെ എന്നെ പരിഹസിക്കും. കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് നിന്നെ അയക്കുന്നത് അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കണം എനിക്ക്. മാളോപ്പ് ഒരു പാവം അച്ഛ. കല്യാണം കഴിഞ്ഞ നല്ല സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ ഓപ്പോളുടെയും മട്ടും ഭാവമൊക്കെ അങ്ങ് മാറിക്കോളും. ഓപ്പോൾ പിന്നെ ആഹാരം കഴിപ്പിച്ച് വയറ് വീർപ്പിക്കും ഭർത്താവിന്റെ. ഞാൻ ആഹാരം വെച്ച് കൊടുത്തിരുന്നു ഒരുപാട് ഒക്കെ. അഭേട്ടന് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നെ മാത്രം ഇഷ്ടമായില്ല. അതിനെന്തിനാണ് അയ്യോ എന്ന് പറയുന്നത്? ഞാനെന്താ വല്ല ഭീകര ജീവിയാണ്? അയ്യോ അതല്ല. വീണ്ടും അയ്യോ. എങ്ങനെ അയ്യോ എന്ന് പറയാതിരിക്കും? ഇത്രയും വലിയൊരു മോനുണ്ടെന്ന് വസുന്ധരമ്മ കണ്ടാ തോന്നണ്ടേ? ഒന്ന് പോടിയോടുന്ന്, വയസ്സേ 19 ആയി. എന്നെ കണ്ടിട്ട് മോനാണെന്ന് എങ്ങനെ മനസ്സിലായി? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ കേട്ടിരുന്നു. എന്ത്? സുന്ദരിയായ വസുന്ധരമ്മയ്ക്ക് കണ്ട കൊള്ളില്ലാത്ത ഒരു മോനുണ്ടെന്ന്. അത് കൊള്ളാം. ഇത്രയും നേരം പറഞ്ഞതില് ഇത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചിരിക്കണ്ട, ചുമ്മാ പറഞ്ഞതാട്ടോ. ആള് സ്മാർട്ടാ. അച്ഛനില്ലേ അകത്ത്? ആ ഉണ്ട്, വരൂ. നമസ്കാരം. നമസ്കാരം. ഹോസ്പിറ്റലിൽ വരാൻ എനിക്ക് കഴിഞ്ഞില്ല. പൊന്നമ്പിളി ഇല്ല, ഞാനും ഇല്ലാതായാൽ
ശരിയാകില്ല ഗാർമെന്റ്സിൽ. എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, എന്നിട്ട് ഈ പിള്ളേര് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. മാളൂനോ? ആ, അവളുടെ സങ്കടമൊക്കെ മാറി വരണു, എന്നാലും പുറത്തേക്കൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല. മോളെ, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് നമ്മള്. ഒരു വട്ടമെങ്കിലും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ആലോചിക്കാത്ത ആരും ഉണ്ടാവില്ല ഈ ലോകത്ത്. അതില് നമ്മളെ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് നഷ്ടപ്പെട്ട സ്നേഹവും വിശ്വാസവുമാണ്. പ്രാണൻ കൊടുത്തും സ്നേഹിച്ച ഭർത്താവ് മറ്റൊരുത്തിയും കൊണ്ട് പോയപ്പോ തൊള്ളിലേക്കിട്ട സാരിത്തുമ്പില് ഒരു കുരു കിട്ടതാ ഞാൻ. അപ്പളാ തൊട്ടിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റ് പാല് കുടിക്കാൻ വേണ്ടിയുള്ള ഇവന്റെ കരച്ചില്. മാരുടെ ചൊരിഞ്ഞപ്പോ മരണം മാറ്റിവെച്ചു. അന്നത്തെ ആ പാവം വസുന്ധര ഇന്നത്തെ തന്റെ അടിയായി വസുന്ധരയായി. മരണത്തിന് അവധി കൊടുത്ത് പ്രതിസന്ധികളെ നേരിട്ടത് കൊണ്ടാ ഒരിഷ്ടം നഷ്ടപ്പെടുമ്പോ മറ്റൊരിഷ്ടം കാത്തു നിൽക്കുന്നുണ്ടാവും. ഒരു തോൽവിയിൽ മറ്റൊരു ജയം ഒളിഞ്ഞിരിപ്പുണ്ട്. മോള് ധൈര്യം കൈവിടാതിരുന്നാൽ മാത്രം മതി. മാളൂപ്പേ, മോളെ വിളിക്കുന്നു, ചെല്ല്. മാഷേ, രോഗവിവരം തിരക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവന്റെ മനസ്സിൽ ഒരാഗ്രഹം, ഞാൻ മുമ്പേ അത് കണക്ക് കൂട്ടിയതാ. ഇവന് നമ്മുടെ പൊന്നമ്പുളിയെ കല്യാണം കഴിക്കണമെന്നുണ്ട്. എനിക്കും അവളെ ഒരുപാട് ഇഷ്ടമാ. ഇവിടുത്തെ സമ്മതം അറിഞ്ഞ ആലോചിക്കാം. ചായ എടുത്തു. ആ വരൂ. ആ ബാ. അത് ശരിയാവില്ലല്ലോ. എന്നാലും കണക്ക് കൂട്ടലുകൾ എവിടെയോ തെറ്റിയോ? മാളു എന്ന് പറഞ്ഞ പൊന്നുവല്ല, പൊന്നു എന്ന് പറഞ്ഞ മാളു. എന്താടാ നിനക്ക് വട്ടായല്ലേ? ഏയ്, അല്ല, ഈ കാശിന്റെ കണക്കെല്ലാം കൂട്ടിക്കൂട്ടി നിനക്ക് മാനസികമായി വല്ല കുഴപ്പവും? അച്ഛാ, ഈ രീതിയിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എനിക്കും തോന്നി തുടങ്ങിയത് ഒരു മോനുള്ളതിന് സുഖമില്ല എന്ന് പറയേണ്ടി വരുന്ന മനോവിഷമത്തിലാ ഞാൻ. അയ്യോ, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഇത്. കാശിന്റെ കണക്കൊന്നും അല്ല. പിന്നെ എന്റെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഓ, കുറച്ച് മസിൽ ഉണ്ടെന്നല്ലാതെ നിനക്ക് എവിടെയാടാ സൗന്ദര്യം? അച്ഛാ, പൊന്നുമല്ല മാളു, അതറിയോ? അറിയാൻ ശ്രമിക്കാം. ആ, അതുപോലെ തന്നെ മാളുവല്ല പൊന്നു അല്ലേ? ആ, ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവും? എടാ, ഞാൻ കടയിൽ ചെന്ന് കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചോണ്ട് വരട്ടെ. എന്തിന്? തളം വെച്ചാ നിന്റെ തലയൊന്ന് തണുക്കും. അച്ഛൻ എന്നെ കളിയാക്കരുത്. അച്ഛാ, അമ്മ ഒരു ചെറിയ കുട്ടിയാ, അവൾക്ക് എന്തറിയാം? എന്തോന്ന്? അച്ഛാ, ഇതെന്റെ മനസ്സിനേറ്റ് കുഴക്കുന്ന കാര്യങ്ങളാ. എടാ മോനെ, ഞാനല്ല നീ, അതറിയോ? അതറിയാം.
അതുപോലെ തന്നെ നീയല്ല ഞാൻ. മനസ്സിലായില്ല. ഒറ്റ വാക്കിൽ പറയാം, നിന്റെ അടുത്ത് കുറച്ച് നേരം കൂടി നിന്നാ നെല്ലിക്ക കൂടുതൽ വേണ്ടി വരും. അതെനിക്കാ. എന്താ മാധവി, നീ കുട്ടിയാ, നിനക്കെന്തറിയാം? എന്താന്ന്? ഒന്നുമില്ല. എന്താടാ? ഒന്നുമില്ല. അമ്മ ഇതിൽ ഇടപെടണ്ട. ശേടാ, ഇതെന്തു പറ്റി രണ്ടെണ്ണത്തിനും? പൊന്നുവോ? പൊന്നമ്പിളിയെ കുറിച്ച് ഒന്നും ചോദിക്കാനില്ല, എല്ലാം എനിക്കറിയാം. അതുപോലെ എന്റെ മോനെ കുറിച്ചും. ഇവനെ കാണുന്നതിന് മുമ്പേ എല്ലാം ഞാൻ പൊന്നമ്പിളിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുടുംബങ്ങളെ കുറിച്ചും പരസ്പരം അറിയുന്നതാ. ഇനി നമ്മൾ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി. അതല്ല, അവക്കൊരു ചെറുക്കനെ പറഞ്ഞു വെച്ചതാ. വേറെ ഏതെങ്കിലും പ്രപ്പോസൽ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം, അച്ഛന്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു മാഷിന്റെ മോനുണ്ട്, അയാൾക്ക് വേണ്ടി ഒരു ആലോചനയായിട്ട് വന്നിരുന്നു. കൂട്ടുകാരന്റെ മോനായതുകൊണ്ടാ. അതാണെങ്കി ഒരലവലാതി. ശരിക്കൊന്ന് ആലോചിച്ചിട്ട് മതി. അയ്യോ, ഇതിന് മാത്രം എന്താ ആലോചിക്കാനിരിക്കുന്നു? പൊന്നേച്ചിക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കണ്ടേ? ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താ? ഞാനാണെങ്കി 100 വട്ടം സമ്മതിച്ചാണ്. അല്ലെങ്കിലും പൊന്നേച്ചിക്കാളും ശ്രീരാമേട്ടന് കൂടുതൽ ചേരുന്നത് ആശിച്ച് തന്നെയാ. പൊന്നേച്ചാണെങ്കിൽ ഒരു നാടൻ സ്റ്റൈലും, അത് മാറ്റിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ജീവിതത്തിൽ സ്റ്റൈലും ലുക്കും ഒന്നുമല്ല കാര്യം, പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സാ. മാഷേ, ഒരു കല്യാണം നടത്താനുള്ള ചെലവും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം, പ്രത്യേകിച്ചും മാഷിന്റെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ. പണത്തിന്റെ കാര്യം ഓർത്ത് മാഷ് ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചെറിയ തോതിലുള്ള ഒരു വിവാഹമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആഭരണങ്ങൾ ഇട്ട് കഴുത്തൊടിയുന്ന ഒരു വധു ആവരുത് മണ്ഡപത്തിലേക്ക് വരുന്നത്. സോ എനിക്കതൊന്നും വേണ്ട. നിങ്ങളുടെ ഈ മനസ്സിന്റെ മുമ്പിൽ എങ്ങനെയാ നമസ്കരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പാവം സ്കൂൾ മാഷ്ക്ക് കിട്ടുന്ന മഹാഭാഗ്യ. പൊന്നു വരട്ടെ, ഞാൻ സംസാരിക്കാം. ശരി, ഇങ്ങോട്ട് വരുന്ന വിവരം പൊന്നമ്പിളി അറിയിച്ചിട്ടില്ല, ചെന്നിട്ട് വേണം അതൊക്കെ പറയാൻ. പോയിട്ട് വരട്ടെ മാഷേ. പോയിട്ട് വരട്ടെ മക്കളെ. ശരി. അതുകൊണ്ട് എന്താ എന്ത് തോന്നിയ സംഘം പറയാന്നോ? പൊന്നിയച്ച പെണ്ണ് കാണാമെന്ന ആളോട് എന്റെ കാര്യം പറയേണ്ട ആവശ്യം എന്താ നിനക്ക്? അങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങായിട്ടൊന്നും വന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ അവര്? സംസാരിച്ചതിന്റെ കൂട്ടത്തില് വെറുതെ അങ്ങ് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എന്റെ അമ്മു
നല്ല അടി വെച്ച് തന്നാലുണ്ടല്ലോ. വെറുതെ പറയേണ്ട കാര്യമാണോ ഇതൊക്കെ? വെറുതെ ഒന്നുമല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞാന്ന് വിചാരിച്ചോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്നെ തല്ലിക്കോ. പൊന്നുവീച്ച ഒരിക്കലും ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല. എനിക്കത് കൃത്യമായിട്ട് അറിയാം. ഇത്തരം ഹെവി സൊസൈറ്റിയും മോഡേൺ ചിന്താഗതിയും ഒന്നും പൊന്നുവീച്ചക്കില്ല. മോഡേൺ ചെറുക്കൻ പൊന്നുവീച്ചക്ക് ചേരുകയില്ല. പക്ഷേ സൈസും സ്വഭാവവും രൂപവും രീതിയും ഒക്കെ വെച്ച് നോക്കിയാ ശ്രീറാമേട്ടനും ആശീച്ചും തമ്മില് നല്ല സിമിലാരിറ്റി ഉണ്ട്. ആശീച്ചി നല്ല ചെറുക്കനാ, ഇഷ്ടംപോലെ കാശുള്ള വീട്ടുകാരും, ഒരു രൂപ സ്ത്രീതിനോട്ട് ചോദിക്കുന്നുമില്ല. അങ്ങനെ ഒരാളെ പൊന്നുവേച്ചിക്ക് വേണ്ടെങ്കി വെറുതെ കൈവിട്ട് കളയണോ? കണ്ട ക്രിസ്റ്റിയുടെയും ക്രിമിനൽസിന്റെയും ഒക്കെ പുറകെ നടക്കാതെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ആലോചിക്കാം? പൊന്നുവേച്ചിക്ക് ചന്തുവേട്ടനെ ആലോചിച്ച് വെച്ചിരിക്ക. അതിന് ഏതാണ്ടൊരു ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ശ്രീരാമേട്ടന്റെ പ്രപ്പോസൽ നടക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഇത്രയും സമ്പത്തും സ്വഭാവ ഗുണമൊക്കെ ഉള്ള ഒരാളെ ഇനി ഈ വീട്ടിലേക്ക് കിട്ടുമോ? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. കിട്ടിയില്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. വേറൊന്നും പറഞ്ഞില്ലല്ലോ, കൂടുതൽ ചേർച്ച നിങ്ങൾ തമ്മിലൊന്നല്ലേ പറഞ്ഞുള്ളൂ. എന്താ അത് സത്യമല്ലേ? ഞാനിവിടെ കുറച്ച് തിരക്കിലാണല്ലോ, കുറച്ച് കഴിഞ്ഞു മതിയോ മാഡം? ഇങ്ങോട്ട് വാടി പെണ്ണേ. ഷീല ഒന്ന് നോക്കിക്കോണേ. കണക്കെടുത്ത് സ്റ്റോക്ക് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ ഇപ്പൊ വരാം. കൊണ്ട് നടക്കുവോ? എത്ര കാലത്തേക്കാണെന്ന് ആർക്കറിയാം? മിണ്ടാതിരുന്നോ ഷീല, നാളെ അവളായിരിക്കും ഇതിന്റെ ഓണർ. വാക്കയും പൊത്തി നിൽക്കേണ്ടി വരും. ആര്? ഞാനോ? അഭിമാനം പണയപ്പെടുത്തി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. എന്താ സർ? ഒരു സർപ്രൈസ്. ഞങ്ങൾ ഇന്ന് മാഷിനെ കാണാൻ പോയിരുന്നു പൊന്നൂന്റെ വീട്ടില്. ഓ, എന്നോട് പറയാതെ പോയതെന്താ? നിന്റെ വീട്ടിൽ പോകാൻ എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല. അയ്യോ, അനുവാദം വേണോന്നല്ല മാഡം പറഞ്ഞത്? അവിടെ ഒന്നും കാണില്ല, കഴിക്കാനോ സൽക്കരിക്കാനോ ഒന്നും ഉണ്ടാവില്ല. സൽക്കാരത്തിന് പോയതല്ല പൊന്നു ഞങ്ങള്. മാഷിനെയും മാളും ഇനി ഒന്ന് കാണണം. പിന്നെ ഒരു കല്യാണം ആലോചിച്ചു എന്റെ മോന്. പുഴക്കരക്കാവിലെ അപ്പുമാഷിന്റെ മോള് പൊന്നമ്പിളി. ബാക്കിയെല്ലാം ദൈവം പറയും. സത്യ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു. അവർക്ക് സന്തോഷ. എന്നാലും നിന്നോട് കൂടി ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. പറ, നമുക്ക് ഒരുമിക്കാം, ഒരു കുടുംബമായിട്ട് ജീവിക്കാം.
പൊന്നമ്പിളി ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഒന്ന് സംസാരിക്കണം സാറിനോട് ഒറ്റയ്ക്ക്. ഷുവർ. ചോദിക്കാതെ എന്റെ സമ്മതം അറിയാതെ സാർ എന്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. ഇങ്ങനൊരു പ്രപ്പോസൽ വേണ്ടിയിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല പൊന്നമ്മളി, ഈ അലയൻസിനോട് നിനക്ക് താല്പര്യമില്ലായിരുന്നോ? അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പിന്നെ മമ്മ എന്തിനാ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തത്? അതെനിക്കറിയില്ല സർ. മാഡം മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. കണക്ക് കൂട്ടലൊന്നും പൊന്നമ്മളിക്ക് അറിയില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെ സീരിയസ് ആവുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എല്ലാം പറയാനിരിക്കുകയായിരുന്നു ഞാൻ. കഴിഞ്ഞത് പോട്ടെ പൊന്നമ്പിളി, ഇനിയുള്ള കാര്യം പറയും. ചിന്തിച്ചൂടെ ഞാനുമായിട്ടുള്ള വിവാഹം? നടക്കില്ല സാർ.